بسم الله الرحمن الرحيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون. يا رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق والدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ നമ്മുടെ ക്ലാസിൻ്റെ അവസരത്തിൽ ഇസ്ലാമിക ഭവനം എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. ഇന്ന് ഇസ്ലാമിക വസ്ത്രധാരണത്തെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന വസ്തുതകളും ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ തൃപ്തി നേടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ ധരിക്കേണ്ടത്
രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച ആയത്തിൻ്റെ ആശയത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. മനുഷ്യ സമുദായത്തെ വിളിച്ചുകൊണ്ട്, മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, യാ ബനി ആദം, ഹേ മനുഷ്യരെ, ആദം സന്തതികളെ, ഖദ് അൻസൽന അലൈക്കും ലിബാസ, നിങ്ങൾക്ക് നാം ഇറക്കിത്തന്നിരിക്കുന്നു ലിബാസൻ, വസ്ത്രത്തെ, യുവാരി സൗആതിക്കും, നിങ്ങളുടെ നഗ്നതകൾ മറക്കുവാനാണത്. കാണാൻ പറ്റാത്ത, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പെടാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ സൗആത്തുകളെ, നിങ്ങളുടെ രഹസ്യഭാഗങ്ങളെ മറക്കുവാനും, വരീശൻ അലങ്കാരമായി കൊണ്ടുമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലിബാസു തഖ്വ ദാലിക ഖൈർ, സൂക്ഷ്മത അല്ലെങ്കിൽ തഖ്വയാകുന്ന വസ്ത്രം അതാണ് ഏറ്റവും ഉത്തമമായത്. ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലഹും യദക്കറൂൻ, അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, നിങ്ങൾ ചിന്തിക്കുവാനും ആലോചിക്കുവാനും വേണ്ടി. ഇതാണ് സൂറത്തുൽ അഅ്റാഫിൽ നിന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആ ആയത്തിൻ്റെ ഒരേകദേശമായ ആശയം. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അവൻ നഗ്നത മറക്കുന്നത് അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്നത് അവൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റുള്ളവർ കാണാൻ അവൻ ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളെ മറച്ചു വെക്കുവാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിനുമാണ്, ചൂടിൽ നിന്ന് അതേപോലെ തന്നെ തണുപ്പിൽ നിന്ന്, ആ നിലക്കുള്ള കാലാവസ്ഥകളുടെ മാറ്റങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ സൗന്ദര്യത്തിന്, അലങ്കാരത്തിന്, ഭംഗിക്ക്, ഇതിനെല്ലാം വേണ്ടി തന്നെയാണ് മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത്. ആദിമ മനുഷ്യനിൽ തന്നെ ഈ ബോധമുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ നീട്ടിപ്പറയുന്നില്ല. മഹാനായ ആദം അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഹവ്വ റളിയല്ലാഹു അൻഹ, സ്വർഗലോകത്ത് വെച്ച് അവർക്ക് വിലക്കപ്പെട്ട കനി അവർ ഭക്ഷിച്ച അവസരത്തിൽ ആ ഭക്ഷണത്തിന്റെ രുചി അവരറിഞ്ഞ നേരത്ത് ബദത്തിലഹുമാ സൗആത്തുഹുമാ, അവരുടെ നഗ്നത വെളിവായി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നഗ്നത വെളിവായപ്പോ മനുഷ്യനിലുള്ള ഒരു പ്രകൃതിയായുള്ള ഒരു വാസനയാണ്, നഗ്നത ആരും വെളിവാകുന്നത് ഇഷ്ടപ്പെടുകയില്ല ഒരു യഥാർത്ഥ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപ്പയും ഉമ്മയും ഉടനെ എന്തു ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, അവർ രണ്ടാളും ഉടനെ ആരംഭിച്ചു. എന്തു ചെയ്തു? യഖ്സിഫാനി അലൈഹിമാ, അവരുടെ ശരീരത്തിൽ വെച്ച് ഒട്ടിച്ചേർക്കാൻ തുടങ്ങി, പറ്റിച്ചു ചേർക്കാൻ തുടങ്ങി. മിൻ വറഖിൽ ജന്ന, സ്വർഗീയാരാമത്തിലെ ഇലകൾ പറിച്ചുകൊണ്ട് അവർ നാണം മറക്കാൻ തുടങ്ങി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ആദിമ മനുഷ്യനിൽ തന്നെയുള്ള, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെയുള്ള ഒരു വികാരമാണ്, തന്റെ ഔറത്ത്, തന്റെ ശരീരത്തിന്റെ നഗ്നത ഒരാൾ കാണാൻ ഇടവരരുത്. എന്നാൽ അത് കാണാൻ ഇടവരുത്തിയതാരാണ്? ശൈത്താനാണ്. നഗ്നത കാണാതിരുന്ന, സ്വർഗീയമായ ചില പ്രത്യേകമായ വസ്ത്രങ്ങളാൽ മറക്കപ്പെട്ടിരുന്ന മനുഷ്യനാ, പുരുഷന്റെയും സ്ത്രീയുടെയും ആ സൗന്ദര്യത്തിന്റെ അല്ലെങ്കിൽ അലങ്കാരത്തിന്റെ, അതല്ലെങ്കിൽ നഗ്നതയുടെ ഭാഗം വെളിവാക്കിക്കാനുള്ള തന്ത്രം എടുത്തവൻ ഇബ്ലീസാണ്. കാരണം കഴിക്കരുതെന്ന് പറഞ്ഞിരുന്ന ഭക്ഷണം ഭുജിച്ചു, ഭുജിച്ചപ്പോഴാണ് ഫബദത്തിലഹുമാ സൗആതുഹുമാ, അവരുടെ രണ്ടാളുടെയും നഗ്നത അവർക്ക് രണ്ടാൾക്കും വെളിവായി എന്ന് റബ്ബുൽ ആലമീൻ പറയുന്നത്. അതിലൊരു സൂചന കൂടിയുണ്ട്. ആദിമ മനുഷ്യന്റെ അഥവാ ആദ്യത്തെ പുരുഷന്റെയും സ്ത്രീയുടെയും നഗ്നത വെളിവാക്കാൻ നിമിത്തമായ പിശാച്ച് ഖിയാമത്ത് നാൾ വരെ അവന്റെ ഈ സ്വഭാവം തുടർന്നുകൊണ്ടിരിക്കും. എന്ത്? മനുഷ്യൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, പുറത്തേക്ക് കാണിക്കാൻ അവൻ ആഗ്രഹിക്കാത്ത പലതും അത് നീ കാണിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മനസ്സിൽ ഇല്ലാത്ത ചില തോന്നലുകളും അലങ്കാരങ്ങളും ഭംഗിയാക്കലുകളും ഒക്കെ ഉണ്ടാക്കി തീർത്തുകൊണ്ട്
മനുഷ്യന്റെ മുമ്പിൽ താൻ മറച്ചു വെക്കേണ്ടുന്ന നഗ്നതയെ വെളിവാക്കിക്കാൻ ഇബിലീസ് ഏറ്റവും വലിയ ശ്രമം അന്ത്യനാൾ വരെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ളത്, ഓ ആദമിന്റെ മക്കളെ, യാ ബനീ ആദമ ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്നതി യൻസഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും എന്നിങ്ങനെ അല്ലാഹു വിശദീകരിക്കുന്നു. ആദമിന്റെ മക്കളെ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും അവനാണ് പുറത്താക്കിയത്, പുറത്താക്കിക്കാൻ കാരണമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും അല്ലാഹു ഈ വിഷയം കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, മനുഷ്യനിലുള്ള ഒരു വിശ്വാസിയിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒരു വികാരമാണ് മറക്കേണ്ട ഭാഗം മറച്ചിരിക്കണം. ഇത് വളരെ കൃത്യമായി അല്ലാഹു പഠിപ്പിച്ചു തരുന്നു. വസ്ത്രം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്ന ഒരു നിഅമത്താണ്. പടച്ചതമ്പുരാൻ ആ നിഅമത്ത് നമുക്ക് പല രൂപത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് ലോകത്ത് മനുഷ്യൻ വസ്ത്രത്തിനായി ഉപയോഗപ്പെടുത്തുന്ന വസ്തുക്കൾ, അതേപോലെ തന്നെ അവൻ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ഒക്കെ രക്ഷ നേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുതപ്പുകളും വസ്ത്രങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല മൊത്തത്തിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ എന്നാണ് സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞത്. ഇപ്രകാരം അല്ലാഹു അവന്റെ നിഅമത്തിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ നിഅമത്ത് എന്നാണ് പടച്ചതമ്പുരാൻ വസ്ത്രത്തെ, അല്ലെങ്കിൽ വസ്ത്രമായി ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമുക്ക് അനുവദിച്ച് തന്ന് അവ നമുക്ക് ഉപയോഗിക്കാൻ തക്ക രൂപത്തിൽ ക്രമീകരിച്ചിരുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അപ്പോ നഗ്നത മറക്കുക എന്നുള്ളതും അലങ്കാരത്തിന് വേണ്ടി വസ്ത്രം ധരിക്കുക എന്നുള്ളതും ഇസ്ലാമികമായി ഒരു മനുഷ്യൻ കാത്തു സൂക്ഷിക്കേണ്ടുന്നൊരു സംസ്കാരമാണ്. ഈ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അത് സംബന്ധമായുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒന്ന്, വസ്ത്രധാരണത്തിലൂടെ ഒരു മനുഷ്യൻ അഹങ്കാര പ്രകടനമോ പൊങ്ങച്ച പ്രകടനമോ ഒരിക്കലും ഉദ്ദേശിക്കാൻ പാടില്ലാത്തതാണ്. മിതമായ നിലക്കായിരിക്കണം അവൻ വസ്ത്രത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ദൂർത്തടിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ കണിശമായ പൊതു നിയമമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കുലു വശ്രബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിച്ചോളൂ നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ അമിതമായി പോകരുത്, ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ, ശൈത്താന്റെ കൂട്ടുകാരാണവർ, ശൈത്താന്റെ ചങ്ങാതിമാരാണവർ, ശൈത്താന്റെ സഹോദരങ്ങളാണവർ, ദൂർത്തടിക്കുന്നവർ. അതിന് ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുലു വശ്റബു വതസദ്ദഖു വൽബസു മാലം യുഖാലിത് ഇസ്റാഫുൻ വലാ മഖീല, നിങ്ങൾ ഭക്ഷിച്ചോളൂ കുടിച്ചോളൂ വസ്ത്രം ധരിച്ചോളൂ, പക്ഷേ എന്ത് കലരരുത്, ഇസ്റാഫ് കലർന്നു പോകരുത്, ദൂർത്തടിച്ചു പോകരുത്. മഖീലത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അഹങ്കാരവും പൊങ്ങച്ചവും തന്റെ പ്രമാണിത്തൊക്കെ പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയായി വസ്ത്രധാരണത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. ഇന്നത്തെ കാലഘട്ടം സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള എല്ലാ തൂന്യാസങ്ങളും വർദ്ധിച്ചൊരു കാലഘട്ടമാണ്. ഫാഷന്റെ പേരിൽ, ഫാഷൻ ഭ്രമത്തിന്റെ പേരിൽ ആളുകൾ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചതല്ല പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായി വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ആവശ്യത്തിനല്ല. ഓരോരുത്തർക്കും ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്, ദൂർത്ത് കാണുന്നത് സ്ത്രീകളിലാണ്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വിലയുള്ള വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ ഓരോ ആഴ്ചയിലെ ചില പ്രത്യേകമായ പാർട്ടികൾക്ക് വേണ്ടി മാത്രം ധരിക്കാനുള്ള വസ്ത്രങ്ങൾ, അത് തന്നെ വസ്ത്രത്തിന്റെ കളറിനോട് യോജിച്ച വളകൾ, ആ കളറിനോട് തന്നെ യോജിക്കുന്ന പാദരക്ഷകൾ, അതിനോട് തന്നെ യോജിക്കുന്ന നെക്ലസുകൾ, മാലകൾ പോലെയുള്ള വസ്തുക്കൾ എല്ലാം, പച്ചയാണെങ്കിൽ പച്ചമയം, മഞ്ഞയാണോ എന്നാ മഞ്ഞമയമാണ്, എന്താണോ കളറ് അതിനോടനുബന്ധിച്ച് ദൂർത്തടിക്കുന്ന, വിവാഹത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പോകാൻ വേണ്ടി മാത്രം ഉടുക്കുന്ന വസ്ത്രങ്ങൾ, അത് വാഷബിൾ അല്ല, കഴുകാൻ പറ്റൂല, പക്ഷെ അതിന്റെ വിലകൾ എത്രയാണ്, ലക്ഷങ്ങളാണ്. ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം ഉടുത്ത് മടക്കി വെക്കാനുള്ള വസ്ത്രങ്ങൾ, പിന്നെ അത് വെള്ളം നനയ്ക്കാൻ പോലും പാടില്ല. ദൂർത്തടിക്കുകയാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ. ഷെൽഫുകൾ തുറന്നു നോക്കിയാൽ
എത്രയോ വസ്ത്രം അവർക്ക് തന്നെ അറിഞ്ഞൂടാ, എത്ര ജോഡിയാം നിനക്ക് വസ്ത്രം അറിഞ്ഞൂടാ. പത്തും നൂറുമൊക്കെ ജോഡി വസ്ത്രങ്ങൾ ഇങ്ങനെ ഹാങ്കറിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. രാവിലെ ഒരു വസ്ത്രമാണെങ്കിൽ വൈകിട്ട് ധരിക്കാൻ വേറൊരു വസ്ത്രം. അങ്ങനെയൊക്കെ ദൂർത്തടിക്കുന്ന ആളുകളുണ്ട്. പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യത്തിൽ കവിഞ്ഞ് ഓരോ കാലഘട്ടത്തിൽ അവനവന്റെ ജോലിയുടെയും സൗകര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ദൂർത്തായിട്ട് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും, അതേതാ ദൂർത്ത്? ദൂർത്തിനാണ് നിർവചനം പറയാൻ പറ്റുമോ ഒലിവിനെ ചോദിച്ചാൽ? പറയാൻ കഴിയൂല. ഓരോരുത്തർ ചില ആൾക്കാർ ചെയ്യുന്ന ജോലി, അയാളുടെ അധ്വാനം, അയാളുടെ ജോലിയുടെ രൂപം, അതിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും അത് ദൂർത്താണ്, അനാവശ്യമാണ് എന്ന് സ്വന്തം മനസ്സ് തന്നെ വിധി പറയും ഈ കാലഘട്ടത്തിൽ, ആണിനോടാണെങ്കിലും പെണ്ണിനോടാണെങ്കിലും. നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനം കേൾപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു വീട്ടിലുള്ള വിരിപ്പിനെ പറ്റി, പുതപ്പിനെ പറ്റി അവിടുന്ന് പറഞ്ഞതാണ് ഉദാഹരണമായി ഞാൻ കേൾപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഫിറാഷുൻ ലിർറജുൽ വ ഫിറാഷുൻ ലിംറാതിഹി വസാലിസു ലിദ്ദൈഫി വറാബിഉ ലിശ്ശൈത്താൻ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജാബിറെ ഫിറാഷുൻ ലിർറജുൽ, ആണിന് ഒരു പുതപ്പ് വേണം. ഫിറാഷുൻ ലിംറാതിഹി, അവന്റെ ഭാര്യക്കും വെമ്പർനോൾക്കും വേണമെന്ന്. വസാലിസുൽ ളൈഫി, കുട്ടികളൊന്നും ഇല്ലാത്ത കുടുംബത്തെ പറ്റി പറയാണ്. വസാലിസുൽ ളൈഫി, ഒന്നാർക്ക് വേണം? അതിഥി ആയിട്ട് വരുമ്പോ ഒന്ന് വേണ്ടേ? അതിനും അപ്പുറം ആർക്കും വേണ്ട, വീട്ടിലും വേണ്ട, മക്കൾക്കും വേണ്ട, ആർക്കും വേണ്ട, ഒന്ന് വെറുതെ ഇങ്ങനെ വെക്കുന്നതാണോ? എങ്കിൽ അത് ശൈത്താനാണ്, ശൈത്താനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും. ഒരു ദൂർത്തും ഒരു വലിയ പണച്ചെലവൊന്നും ഇല്ലാത്ത നിലക്കായിരിക്കണം നമ്മൾ ആ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലെടുത്തു ഡിസൈൻ മാറി വലിച്ചെറിഞ്ഞു. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ വസ്ത്രത്തെ കൊതിക്കുന്ന എത്ര ആളുകളുണ്ട് ലോകത്ത്? ലക്ഷക്കണക്കിന് ആളുകൾ. നമ്മൾ പറയും ആ കാലൊക്കെ പണ്ടായിരുന്നു എന്ന്. നമുക്ക് തോന്നുക പണ്ടൊന്നല്ല സഹോദരങ്ങളെ, എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കറിയാമോ ചാരിറ്റികളിൽ പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന, ആ കളക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്ന് പോയി നോക്കൂ നിങ്ങൾ, എത്രായിരം വസ്ത്രങ്ങളാണ് അവിടെ കുമിഞ്ഞുകൂടുന്നത്. ഇതൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? ഇത് ഇവിടുത്തെ ബലദീയ കച്ചറക്കൊട്ടയിലേക്ക് തള്ളുകയാണെന്നാണോ നമ്മൾ വിചാരിച്ചത്? അല്ല. ഇത് കിട്ടിയെങ്കിൽ എന്നാശിച്ചുകൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാത്തുകിടക്കുന്നു. ഉപയോഗിച്ചൊരു പർദ്ധ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ, അല്പം കീറലുള്ളതാണെങ്കിലും പോറലുള്ളതാണെങ്കിലും തിരക്കിടില്ല, ഉപയോഗിച്ചൊരു വസ്ത്രം ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ, അത് കിട്ടിയാൽ അന്ന് നമ്മുടെ മക്കൾക്ക് പുതിയ പുത്തനുടുപ്പ് വലിവരുന്നാളിനും ചെറിയ പെരുന്നാളിനും അല്ലാത്ത അവസരങ്ങളിലുമൊക്കെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം കൊണ്ട് അവർ തുള്ളിച്ചാടുന്നതിന്റെ പത്തരട്ടി നമ്മൾ ഉപയോഗിച്ച് മാറ്റിവെക്കുന്ന പഴയ വസ്ത്രങ്ങൾക്ക് ദാഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. നമ്മൾ മറക്കരുത്, മറക്കരുത്. നമ്മൾ ആ ഓർമ്മ നമുക്ക് വേണം, ആ ഓർമ്മ നമുക്കുണ്ടാകണം. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ മനസ്സ് നമ്മളോട് പറയും എനിക്കിപ്പോ ഡ്രസ്സ് വാങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വാങ്ങാവൂ, അല്ലെങ്കിൽ അമിതമായി നമ്മൾ അതിനു വേണ്ടി പണം ചെലവഴിക്കരുത്. അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് മറുപടി. ഓരോരുത്തരുടെയും മനസ്സ് പറയും അവരോട് ഇപ്പൊ നീ എടുത്തത് ആവശ്യമില്ലാത്തതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഇത് അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ്. അതുകൊണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ ഒരു വിശ്വാസി പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ എന്ന വിഷയത്തിൽ സുദീർഘമായി മറ്റൊരു സെന്ററിൽ വെച്ച് വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തന വിരസത ഭയന്നുകൊണ്ട് സൂചന മാത്രം പറഞ്ഞു മതിയാക്കുകയാണ്. എന്ത്? വസ്ത്രം ധരിക്കുമ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്. പുതിയൊരു വസ്ത്രം ലഭിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്നു സ്തുതി മുഴുവൻ, അൻത കസൗതനീ, ഇത നീയാണ് എന്നെ ധരിപ്പിച്ചത്, ഇതിന്റെ എല്ലാ അസ്അലുക ഖൈറഹു വ ഖൈറമാ സുനിയലഹു, ഇതിന്റെ എല്ലാ ഖൈറിനെയും ഇത് നിർമ്മിച്ചത് കൊണ്ടുള്ള ഏതൊക്കെ ഖൈറുകൾ ഉണ്ടോ റബ്ബേ നിനക്കല്ലേ അറിയൂ, അതെല്ലാം നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. വ അഊദു ബിക മിൻ ശർരിഹി വ ശർരിമാ സുനിയലഹു, ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വസ്തുവിന്റെയും അതേപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ഷെറുകളും ഏതൊക്കെയാണോ അതിൽ നിന്നെല്ലാം അള്ളാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, സാധാരണഗതിയിൽ വസ്ത്രം ധരിക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കേണ്ടത് മല്ലബിസ സൗബൻ, ആരെങ്കിലും വസ്ത്രം ധരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹദാ വ റസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവേ അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്നു സ്തുതി,
അവനാണ് എന്നെ ഇത് ധരിപ്പിച്ചത്, അവനാണ് ഇത് എനിക്ക് നൽകിയത്, എന്റെ ഒരു കഴിവും പവറും ശക്തിയും കൊണ്ടൊന്നുമല്ല എന്ന് ഒരാള് പറഞ്ഞാൽ അവന്റെ കഴിഞ്ഞകാല ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ വസ്ത്രം ധരിക്കുന്നതിലൂടെ പോലും നമ്മുടെ ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതിന് നിമിത്തമായ പ്രാർത്ഥനയുണ്ട് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ആ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഷർട്ട് ധരിക്കുകയാണ്, ഷർട്ട് ധരിക്കുകയാണ് നമ്മൾ ആദ്യം വലത്തെ കൈയിടുന്നു. പാൻസ് ധരിക്കുകയാണ്, വലതുഭാഗം കൊണ്ട് ആരംഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വലതുഭാഗത്തിന് മുൻഗണന കൊടുക്കാറുണ്ട്. ചില സ്പെഷ്യൽ കേസുകളിൽ ഒഴികെ ബാക്കിയൊക്കെ വലതുഭാഗത്തിനാണ് മുൻഗണന കൊടുക്കാറുള്ളത്. ഫീ തറജ്ജുലിഹി, അവിടുന്ന് മുടി ചെയ്യുകയും ഒതുക്കുമ്പോൾ വരെ, മുടിയും താടിയും ചെയ്യുമ്പോൾ ആദ്യം വലതുഭാഗം കൊണ്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ തനഅലിഹി, പാദരക്ഷ ധരിക്കുമ്പോൾ. നമ്മളൊക്കെ ചെരുപ്പ് ധരിക്കാറില്ല, എത്ര അവസരത്തിൽ നമ്മൾ ചെരുപ്പ് ധരിക്കുന്നു, ഊരിയിടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്ത് നമ്മൾ അതിൽ പാലിച്ചാൽ സഹോദരങ്ങളെ നമ്മൾക്ക് ഒരു പുണ്യമുണ്ട് അതിൽ. എന്താ പ്രവാചകൻ പറയാണ്? ഊരുമ്പോ ആദ്യം ധരിക്കുമ്പോ വലത് കാല് കൊണ്ട് ധരിക്കുക, ഊരുന്നതും വലത്തെ കാലിന്നാവുക അവസാനം. അപ്പൊ ആദ്യം ഊരേണ്ടത് എങ്ങനെയാ? ഇടത്തെ കാലിൽ നിന്ന് ഊരിട്ട് വലത് കാലിൽ അവസാനിപ്പിക്കുക. അപ്പൊ ആദ്യം ചൂടുമ്പോഴും ചെരുപ്പിടുമ്പോഴും സോക്സ് ഇടുമ്പോഴൊക്കെ വലത് കാലിന് മുൻഗണന കൊടുക്കുക ഷർട്ട് ഇടുമ്പോ. അതുപോലെ തന്നെ മനുഷ്യൻ ആ നിലക്ക് ചെയ്യാവുന്നതെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ കാര്യങ്ങളും യുഅജിബുഹു തയമ്മുൻ, വലതുഭാഗത്തിന് മുൻഗണന കൊടുക്കാറുണ്ടായിരുന്നു. അതിന് പ്രവാചകൻ അങ്ങനെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. ചെരുപ്പ് ധരിക്കുമ്പോഴും അതുപോലെ തന്നെ അവിടുന്ന് വുളു ചെയ്യുമ്പോഴും ശുദ്ധീകരണത്തിന്റെ അവസരങ്ങളിലും എല്ലാം അതൊരു സുന്നത്തായ സംഗതിയാണ്. പിന്നെ പ്രാർത്ഥന നിർവഹിക്കുക. പിന്നെ നമുക്ക് സംശയമുണ്ടാകുന്നത് ഏത് കളറാണ് നമുക്ക് ധരിക്കൽ അനുവദനീയമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽബസുൽ ബിയാദ്, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, അതാണ് ഏറ്റവും പരിശുദ്ധിക്കും ഏറ്റവും നല്ലതും അതാണ്. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നിങ്ങൾ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വെള്ള വസ്ത്രമാണ് ഏറ്റവും നല്ലത്. ആ വെള്ളമില്ലാത്ത ഏത് കളർ ഇട്ടൂടെ? ഇടാം, കുങ്കുമവർണം ഒഴികെ. കുങ്കുമവർണം സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ പുരുഷന്മാർ ആ നിലക്കുള്ള വസ്ത്രങ്ങൾ അത് ചില പ്രത്യേക രാജ്യങ്ങളിൽ, നമ്മുടെയൊക്കെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റുകളുടേതാണ് പീതവർണം എന്ന് പറയുന്ന ആ കുങ്കുമവർണം എന്നൊക്കെ പറയാവുന്ന ആ നിലക്കുള്ള അവർ മാത്രം ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള കളറുകളാണെങ്കിൽ ആ രാജ്യത്തിലെ ആ സ്ത്രീയെ പരിഗണിച്ചുകൊണ്ട് അതും ഒഴിവാക്കുന്നത് തന്നെയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. ഏതായാലും ഭിന്നമായ വീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ ഇല്ല. ഐക്യ കണ്ടേന എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ ചുവപ്പ് വസ്ത്രം പുരുഷന് ധരിക്കാൻ പാടില്ല എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. എന്നാൽ ചുവപ്പ് വസ്ത്രം ധരിക്കുന്നതിന് വിരോധമില്ല, അനുവദിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാണ്, മറ്റുള്ള ഏത് വസ്ത്രവും ഉപയോഗിക്കാം. ഇതാണ് നമുക്ക് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇവിടെയുമൊക്കെ ആളുകൾ രൂപങ്ങളുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ വരച്ച ഷർട്ടും ബനിയനും ഒക്കെ ധരിച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കും. നിസ്കരിക്കാൻ നിൽക്കൂലെങ്കിലും അല്ലെങ്കിലും പാടില്ല. ബനിയനിലൊക്കെ കാണാൻ ഇഷ്ടതാരങ്ങൾ, ഇഷ്ടതാരങ്ങൾ അത് സിനിമാ താരങ്ങളാവാം, കായിക താരങ്ങളാവാം, അല്ലെങ്കിൽ കലാ കായിക രംഗങ്ങളിൽ മികച്ചു നിൽക്കുന്ന താരങ്ങളുടെ ആ നിലക്കുള്ള ചിത്രങ്ങൾ വധിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ കുതിരയുടെ ചിത്രം, അല്ലെങ്കിൽ ക്രോക്ഡോയില്, അല്ലെങ്കിൽ ആമ മയില്, എന്തെങ്കിലും ആവട്ടെ, ഈ രൂപത്തിലുള്ള ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളും വഹിച്ചുകൊണ്ട് അത് നമ്മുടെ വസ്ത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ മാറ്റേണ്ടതാണ്. നമ്മുടെ വസ്ത്രത്തിൽ, ഒരു മുസ്ലിമിന്റെ വസ്ത്രത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് വളരെ കർശനമായി തന്നെ ഇസ്ലാമികമായി പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ അത് നമ്മെ ഉണർത്തിയിട്ടുള്ളൊരു സംഗതിയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ നാം പുരുഷനായാലും സ്ത്രീയായാലും വസ്ത്രം മറക്കേണ്ടുന്ന ആദ്യ കാര്യം എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചത് നഗ്നത പറയലാണ്. ഇന്ന് പലപ്പോഴും സഹോദരങ്ങളെ, പുരുഷന്മാരുടെ വേഷത്തെ സംബന്ധിച്ചിടത്തോളം ഖേദകരമായൊരു സംഗതി, ഇപ്പോ എല്ലാ അധിക ആളുകളും വസ്ത്രം ഇങ്ങനെ വളരെ ടൈറ്റ് വസ്ത്രം ധരിക്കും. ടൈറ്റ് വസ്ത്രം ധരിച്ചിട്ട് നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ പടച്ചതമ്പുരാനെ എന്താണ് കാണേണ്ടി വരുന്നല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. മുന്നിലെ സഫിലുണ്ടാവും, ഒരു ചങ്ങാരി നിസ്കരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ. ഇവന് റുക്കൂഴിലേക്ക് പോകുമ്പോൾ ഇവന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പാൻറ് ഇങ്ങനെ താഴോട്ടും ഇവന്റെ അടിവസ്ത്രം ഇങ്ങനെ മേലോട്ടുമാണ്, ഞാൻ അവിടുത്തെ വെളിവാകുകയാണ്. കാരണം ഇറക്കമുള്ള വസ്ത്രമല്ല അവൻ ധരിച്ചിട്ടുള്ളത്, ഇറക്കല്ല, നേരിയൊരു കുട്ടിക്കുപ്പായാണ്. എന്നിട്ട് ഇവൻ റുക്കൂഴിലേക്കാൻ പോകുമ്പോൾ ഈ ടൈറ്റുള്ള പാൻ്റല്ലേ, ഇത് താഴോട്ടിങ്ങോട്ട് താഴും,
മുകളിലേക്ക് ഇറക്കം കുറഞ്ഞതാണ് ബനിയൻ അല്ലെങ്കിൽ ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് എന്താണെങ്കിൽ അതിങ് മേലോട്ടും വരും. പിന്നെന്താ സംഭവിക്ക? പിന്നെന്താ അവിടെ നടക്കുക? ഔറത്ത് വെളിവാവുകയാണ്. നമസ്കാരം ബാത്തിലാവല്ലേ? നിസ്കാരം കഴിഞ്ഞിട്ട് സഹോദര അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ ദേഷ്യപ്പെടുകയും ചെയ്താലോ? പിന്നെ ആരും പറയോ പിന്നെ? അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. നാം കുനിയുമ്പോഴും നിവരുമ്പോഴും ഒന്നും വെളിവാകാത്ത നിലക്ക്, ഔറത്ത് വെളിവാകാത്ത നിലക്ക് എങ്ങനെ വസ്ത്രം ഉടുക്കണോ അങ്ങനെ വസ്ത്രം ധരിക്കണം. അത് പുരുഷന്റെ വസ്ത്രത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. പിന്നെയോ, ഔറത്ത് മറക്കുന്നത് എന്തിനാണ്? വസ്ത്രത്തിന്റെ, മനുഷ്യന്റെ ശരീരത്തിന്റെ ഔറത്തിന്റെ ഹജ്മ്, അതിന്റെ ആ പിന്നെ വലിപ്പവും അതേപോലെയുള്ള കാര്യങ്ങളൊന്നും വെളിവാകാതിരിക്കാനാണ്, അതിന്റെ ബോഡി ഷേപ്പ് അല്ലേ. അപ്പൊ ഇന്ന് ഈ ജീൻസ് വസ്ത്രം ധരിക്കുന്ന ആളുകളുണ്ടല്ലോ, ജീൻസ് വസ്ത്രം ധരിക്കുമ്പോ എന്താ സംഭവിക്ക? ആളിങ്ങനെ പോകുന്നത് കണ്ടാ എന്താ തോന്ന? ഏതോ ഒരു കളറിലുള്ള ഒരു ഔറത്ത് ഇങ്ങനെ പോണ്, വേറൊരു കളർ അടിച്ചിരിക്കുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. ബാക്കെല്ലാം ഉടുക്കാത്ത ആള് നടന്നു പോണ പോലെ തന്നെ. പിന്നെ എന്തേ വ്യത്യാസമുള്ളൂ? ഒരു കളർ ചേഞ്ച് ഉണ്ട് മൂപ്പര കാലും തൊടിയൊക്കെ, ഇത്രയേ ഉള്ളൂ എന്നാണ്. ഇത് നമ്മൾ വിചാരിക്കും ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമേ പാടില്ലാത്തതെന്ന്. എങ്ങനെ? പുരുഷന്റെ ഔറത്തും ഇങ്ങനെ മുഴച്ച് കാണുന്ന നിലക്കുള്ള ടൈറ്റ് ജീൻസ് പോലെയുള്ള, അതിനാണ് ഏറ്റവും ഒരു വെളിവാക നമ്മൾ ഒഴിവാക്കേണ്ട സംഗതിയാണ്. അവന്റെ ഔറത്ത് വെളിവാകണം. അതിലൂടെ അവൻ നമസ്കരിക്കുമ്പോ, അവ ഇരിക്കുമ്പോ ഒക്കെ അവന്റെ ആ നിലക്ക് വെളിവാകുന്ന നിലക്ക് ഇങ്ങനെ ഇറുകി പിടിച്ചുകൊണ്ട് കിട്ടൂല ശരീരത്തിൽ നിന്ന്. പറയല്ലേ, ഇപ്പൊ ചെറുപ്പക്കാര് ചൂടാക്കി കയറ്റലാണെന്ന് പറയാ. ഈ പി വി സി പൈപ്പ് ഉണ്ടല്ലോ, കൊള്ളാം, ഞാൻ ചൂടാക്കി കയറ്റണ് എന്നതുപോലെ ചൂടാക്കിയിട്ട് കാര്യം വെളുക്കാൻ കയറ്റുക. അവന് കുനിയാനും വയ്യ, നിവരാനും വയ്യ. ഈ സാധനം മൂത്രയിക്കാൻ പെടുന്ന പാട് കണ്ടിട്ടില്ലേ? മൂത്രയിച്ചാൽ അവന്റെ മൂത്രം പോകുമോ? ശരിക്ക് കൃത്യമായിട്ട് പോകുമോ? ഇല്ല. എന്നിട്ട് അതും കൊണ്ട് ഒരുവിധം ഒപ്പിച്ചിട്ടാവാൻ പള്ളിയിൽ കയറുന്നത്. ഇവന്റെ നിസ്കാരം എന്താ? ഖബറിൽ, ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന രംഗം ഞാൻ കണ്ടുപോയി എന്ന് അഷ്റഫുല്ലൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅസ്സത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തൊരാളും കാണാത്ത സംഗതി അഷ്റഫുല്ലൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും കേൾക്കുകയും ചെയ്തില്ലേ? ഒരു ഖബറിന്റെ കാര്യം, ശിക്ഷിക്കപ്പെടുന്ന രംഗം അവിടെ നിന്ന് കേട്ടില്ലേ? എന്താ സഹാബത്തിനോട് പറഞ്ഞത്? അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കാറില്ലായിരുന്നു അല്ലേ? വളരെ ഗുരുതരമാണ് സഹോദരങ്ങളെ. അപ്പൊ ടൈറ്റ് വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കുറെ ആരോഗ്യപരമായും നമ്മുടെ ഇബാദത്ത് സംബന്ധമായും ഒക്കെ പ്രശ്നങ്ങളിലേറെ വരാറുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ചില ആൾക്കാരെ കണ്ടിട്ടില്ല, എന്തൊരു വിഷമം തോന്നും, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറുകി പിടിച്ച് എന്താവന്റെ ഒരു കോലം. പിന്നെ എന്തിനാ അവനത് ധരിച്ചത്? അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന സംഗതിയാണെന്ത്? ഒരിക്കലും വസ്ത്രം നെരിയാണിക്ക് താഴെ താഴാൻ പാടില്ല. നെരിയാണിക്ക് താഴെ തൂങ്ങിയത് ഫിന്നാരി നരകത്തിലാണ്. എന്താ പറഞ്ഞത്? നെരിയാണിക്ക് താഴെ തൂങ്ങിയത് നരകത്തിലാണെന്ന് പറഞ്ഞാൽ ആ ഭാഗം നരകത്തിലാണ് ഉറപ്പാ. ഓ, അപ്പൊ ബാക്കി പുറത്തുണ്ടല്ലോ, ബാക്കി പുറത്തുണ്ടല്ലോ എന്ന് പരിഹാസം പറയുന്ന ചെറുപ്പക്കാരില്ലേ സഹോദരങ്ങളെ? എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന അഹ്‌വനന്നാസി, ജനങ്ങളിൽ ഏറ്റവും താഴെ കടയിലുള്ള നിസ്സാരമായ ശിക്ഷ ലഭിക്കപ്പെടുന്ന ഒരു നരകത്തിൽ ഒരാൾക്ക് എങ്ങനെയാണ്? അവന്റെ കാലിൽ ഒരു വലിയ വലിയ നല്ല വലിയ ജ്വാലയുള്ള ഒരു തീക്കട്ടമേൽ ഒരാളെ കയറ്റി നിർത്തുന്നു. തീക്കട്ടം വലി ചവിട്ടി നിൽക്കലാണ് ഏറ്റവും ലളിതമായ ശിക്ഷ നരകത്തില്. എന്നിട്ട് ആ ലളിത ശിക്ഷയുടെ ഗൗരവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിലൂടെ അവന്റെ തലച്ചോറ് ഉരുകി ഒലിക്കുന്നു. തലച്ചോറ് ഉരുകി തളച്ചൊലിക്കുന്ന നിലക്കുള്ള ശിക്ഷയാണ് ഏറ്റവും ലളിതമായത്. പിന്നെ കാലിന് നിര്യാണി താഴെ നരകത്തിലായി കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും പുണ്യകരമായ അവസ്ഥയുണ്ട്, അനുവദിക്കപ്പെട്ട അവസ്ഥയുണ്ട്. നമ്മൾ ആ അനുവദിക്കപ്പെട്ട അവസ്ഥയിൽ അപ്പുറം പോകാൻ പാടില്ല. എന്താ അവിടുന്ന് പറഞ്ഞത്? മുസ്ലിമിന്റെ ഉടുമുണ്ട് കണങ്കാല് വരെയാണ്, അല്ലെങ്കിൽ അവന് ഏറിക്കഴിഞ്ഞാൽ പോകാവുന്നത് നെരിയാണി വരെയാകുന്നു. അതിലും തൂങ്ങി നിൽക്കുന്ന ഒരു നരകത്തിൽ തന്നെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഗതിയാണ്. മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചൂടെ? അത് സംഭവിക്ക. പാൻസ് ധരിക്കുമ്പോ പ്രത്യേകിച്ചും, പാൻസ് ധരിക്കുമ്പോ മനഃപൂർവ്വമല്ലാതെ താഴാ. ഇപ്പൊ ഈ വസ്ത്രം ധരിക്കുമ്പോ മനഃപൂർവ്വമല്ലാതെ താഴൂല, കാരണം ഇതിങ്ങയിൽ അപ്പുറമൊന്നും താഴല്ല. അതിനെക്കുറിച്ച് പാൻസ് ധരിക്കുമ്പോ, ഉടുമുണ്ട് ധരിച്ചു തുണിയൊക്കെ കൊടുത്ത് നടക്കുമ്പോ മനഃപൂർവ്വമല്ലാതെ താഴാൻ സാധ്യതയുണ്ട്. അതെന്താ? നല്ല ടൈറ്റ് ഫുള്ള് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ രാവിലെ ബെൽറ്റൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വിശപ്പൊക്കെ ഉള്ളവർ രണ്ടടി നടക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് താഴ്ന്നു എന്ന് വരും, അല്ലെങ്കിൽ തുണിയൊന്ന് വയറൊക്കെ ഒന്ന് ലൂസായി ഒന്ന് താഴോട്ട് താഴ്ന്നു എന്ന് വരും.
അതിന് നമ്മൾ കുറ്റക്കാരാണോ? അല്ല. എപ്പോ? ഉടനെ ശ്രദ്ധിക്കണം, കയറ്റി കൊടുക്കണം, കണ്ടാൽ കയറ്റി കൊടുക്കണം. ഓ, ഇതിപ്പോ എനിക്ക് മൗലവീരന്തര ഇളവാണ്, എന്ത് ഡ്യൂട്ടി വരുമ്പോ താഴ്ത്താം, പോകുമ്പോഴേ ടൈറ്റ് വേണ്ടു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, ചില അവസരങ്ങൾ ഇങ്ങനെ താഴ്ന്നേക്കും. അങ്ങനെ അറിയാതെ താഴ്ന്നാൽ അവൻ ഹറാമ് ചെയ്തവനാകുന്നില്ല, കാരണം അവൻ അറിഞ്ഞിട്ടില്ല, അവൻ അറിയാതെ സംഭവിച്ചതാ. അപ്പൊ ഉടനെ അവൻ കയറ്റി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിദ്ദീഖുല്ലക് റളിയല്ലാഹു തആലാഹു അങ്ങനെ പറഞ്ഞപ്പോ അവിടുന്ന് അതാണ് അതിനു സംബന്ധമായി വിശദീകരണം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഇത് ചില ആളുകൾ പറയാറുണ്ട്, കിബറില്ലെങ്കിൽ താഴുന്നതിന് വിരോധമില്ല, കിബറോടുകൂടിയാകുന്നതാണ് വിരോധിക്കപ്പെട്ടത്. സഹോദരന്മാരെ, കിബറോടുകൂടിയാണെങ്കിൽ കുറ്റം കൂടി എന്നതല്ലാതെ കിബറില്ലാതെയാണ് ഞാൻ താഴ്ത്തിയിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ന്യായമേ അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നീ നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ താഴ്ത്താൻ പാടില്ല, നിന്റെ ഉടമുണ്ട് നീ താഴ്ത്തി ഉടുക്കുന്നത് നീ സൂക്ഷിച്ചോ. കാരണം എന്താണെന്നോ, അത് താഴൽ തന്നെയും കിബറിന്റെ ലക്ഷണമാണ്. നിന്റെ മനസ്സിൽ കിബറുണ്ടോ അല്ലേ എന്നതല്ല ചോദിച്ചത്, കിബറിന്റെ ലക്ഷണമാണ് നീ താഴ്ത്തി ഉടുക്കൽ. അപ്പൊ അത് താഴൽ തന്നെയും കിബറാണ്. അപ്പൊ കിബർ നിന്റെ മനസ്സിൽ ഉണ്ടായാലോ ഗൗരവം കൂടി എന്നതല്ലാതെ ഇത് ഗൗരവം കുറഞ്ഞു പോകുന്നില്ല. നമ്മൾ വളരെ ഗുരുതരമായി ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ആളുകൾ പറയും, അര ഇഞ്ചിലാണോ നരകവും സ്വർഗവും ഇസ്ലാമൊക്കെ? ആ, അര ഇഞ്ചിലാണ്, അര ഇഞ്ചിൽ തന്നെയാണ്. കാരണം ഇതിനൊക്കെ പഠിപ്പിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നമ്മളോട് ഇത് പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ, നമ്മുടെ ആൺമക്കളോട് കൃത്യമായി പറയുക. നമ്മുടെ ഭർത്താവ് ജോലിക്കിറങ്ങുമ്പോ പറയുക, ഹറാമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകല്ലേ. ഭാര്യ പറയണം, ഭർത്താവ് അത് ചിന്തിക്കണം. ആരും പറയാനില്ലേ, സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കണം. ചില ആളുകൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ എന്ത് ചെയ്യും, മനസ്സാക്ഷിക്കുത്തോടുകൂടി ഇത് ചെയ്യുന്ന ആളുകളാണ്. എന്താ മനസ്സാക്ഷിക്കുത്തുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം? അയാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മടക്കി വെക്കുന്നു, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും പള്ളിയിൽ കയറുമ്പോഴും മടക്കി വെക്കുന്നു. കാരണം അയാളുടെ മനസ്സ് പറയുന്നു, നിന്റെ വസ്ത്രം ശരിയല്ല, അതുകൊണ്ട് നീ ഉയർത്തിയെടുത്തോ എന്ന് പറയുന്നു. അതുകൊണ്ട് അയാൾ മടക്കി വെക്കുന്നു. നിസ്കാരം കഴിഞ്ഞാലോ സോക്സും ഷൂവും ഇടുന്നതോടുകൂടി തന്നെ അത് താഴ്ത്തിയിടുകയും ചെയ്യുന്നു. ഹറാമായ നിലക്കാണത്. സഹോദരങ്ങളെ, നമുക്കത് പാടില്ല. എന്നാൽ ഈ ഒരവസ്ഥ, നിര്യാണിക്ക് താഴെ വസ്ത്രം തൂങ്ങുന്നത് അനുവദിക്കപ്പെട്ടതും അതിന് നിർദ്ദേശം കൊടുത്തതുമായ ഒരു വിഭാഗമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അത് സഹോദരിമാരാണ്, സ്ത്രീകളാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാല് കാണിക്കൽ പാടില്ലാത്തതാണ്, ഔറത്താണ്. സ്ത്രീയുടെ പാദം മറക്കൽ നിർബന്ധമാണ്, നമസ്കാരത്തിലാവട്ടെ അല്ലാത്ത അവസരങ്ങളിലാവട്ടെ. അതുകൊണ്ട് പാദം മറക്കാൻ വേണ്ടി യോജിക്കുന്ന നിലക്ക് അവൾക്ക് വസ്ത്രം ധരിക്കണം. അതിനെന്തു വേണം, സോക്സ് ധരിക്കാം. സോക്സ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ചില ആളുകൾ പടച്ചോനെ പറ്റിക്കലുണ്ട്. എന്താ അള്ളാഹ് പറഞ്ഞത്, കാല് കാണാതിരിക്കാനോ കളർ കാണാതിരിക്കാനോ ഒക്കെ അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, അതേ കളറിൽ സോക്സ് ഇടാം, അതേ കളറിൽ തന്നെ സോക്സ് ഇടാം. പിന്നെ ഇതിനാ പണി ചെയ്തത്? അപ്പൊ അതുകൊണ്ട് കാലിന്റെ കളറുള്ള, ബോഡിയുടെ അതേ കളറുള്ള, ശരീരത്തിന്റെ കളറുള്ള ആ രൂപത്തിൽ കണ്ടിട്ടില്ലേ ചില ആളുകള്? പിന്നെ ഇത് കാണിക്കാൻ വേണ്ടി നടക്കുന്ന പെണ്ണുങ്ങൾ ആ കളറാണല്ലോ ഉപയോഗിക്കുക. എന്തിനാ, അത് ധരിച്ചിട്ടില്ല, അതിന്റെ കാലാൻ തോന്നിക്കണ നിലക്ക് ഉണ്ടോ അല്ലേ, ഉണ്ടോ അല്ലേ എന്നിങ്ങനെ തോന്നുന്ന നിലക്ക് അതിവിദഗ്ധമായിട്ട് അത് ഈ ബിലീസ് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അത് പാടില്ല, അത് പാടില്ലാത്തതാണ്. പക്ഷെ അവരെ, അവരുടെ പർദ്ദ കൊണ്ട് തന്നെ അങ്ങ് താഴ്ത്തി ഉടുക്കുകയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കി നിങ്ങൾ സഹാബാ സ്ത്രീകളുടെ ഒരു തഖ്വയും അവരുടെ ഒരു സൂക്ഷ്മതയും നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണുങ്ങളോട് ഇങ്ങനെ പറയാണ്, ഇതാ നിങ്ങളുടെ വസ്ത്രം, നിങ്ങൾ നെരിയാണിക്ക് താഴെ വലിച്ചഴക്കരുത്. അങ്ങനെ വലിച്ചഴക്കുന്നവരുടെ നേരെയും അന്ത്യനാളിൽ അവരിലേക്ക് കാരുണ്യത്തിന്റെ ഒരു ദർശനം പോലും, ഒരു നോട്ടം പോലും നോക്കുന്നതല്ല എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുമ്പോ അതാ ഒരു സഹാബാ സ്ത്രീ എഴുന്നേറ്റ് കൊണ്ട് ചോദിക്കുകയാണ്, ഉമ്മു സുലൈമ റളിയല്ലാഹു തആലാ ചോദിക്കുകയാണ്, ഫകൈഫ യസ്നഉ നിസാഉ ബിദുയൂലിഹിന്ന, സ്ത്രീകൾ എന്ത് ചെയ്യണം നബിയേ, അവരുടെ കാല് അവിടത്തല്ലേ, അത് കാണിക്കാൻ പറ്റില്ലല്ലോ, അവർ താഴ്ത്തി കൊടുത്താ നരകത്തിലും പോകുന്നുണ്ടെങ്കിൽ സംഗതി വലിയ ഗൗരവമല്ലേ, എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, യുർഹീന ശിബറാ, യുർഹീന ശിബറാ, ഒരു ചാൺ അവർ താഴ്ത്തി കൊടുക്കട്ടെ. അഥവാ പുരുഷന് അനുവദിക്കപ്പെട്ടതാണ് നിര്യാണി വരെ, ആ അനുവദിക്കപ്പെട്ട സ്ഥലം മുതൽ സ്ത്രീക്ക് അവിടുന്ന് അനുവാദമുണ്ട് ചെയ്തവരെ ഒരു ചാൺ വരെ അവർ താഴ്ത്തിയിട്ടോട്ടെ. അപ്പൊ സഹാബാ സ്ത്രീയുടെ അടുത്ത സംശയം, ഫഖാലത്ത്, ഇദൻ തൻകശിഫു അഖ്ദാമുഹുന്ന, അപ്പോഴും കാലുവെളിവാകുന്നുണ്ടെങ്കിലോ നബിയേ,
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എങ്കിൽ ഫയുർഖീനഹു ദിറാഅൻ ലാ യസിദുന അലൈഹി, എന്നാൽ ഒരു മുഴം താഴ്ത്തിയിട്ടോട്ടെ അതിലും അപ്പുറം വലിച്ചയച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന് അനുവദിക്കപ്പെട്ടതിൽ നിന്ന് ഒരു ചാണോ ഒരു മുഴം വരെയോ അവരുടെ വസ്ത്രം താഴ്ത്തി കൊടുക്കാം. എന്തിനാ? അത് കാല് കാണാതിരിക്കാനും ആ നിലക്ക് അവരുടെ ആ ഔറത്ത് ശരിക്കും കൃത്യമായി നടന്നു പോകുമ്പോഴൊന്നും വിളിവാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ സംശയം, എന്താ സംശയം? ഇന്നുണ്ടാകാവുന്ന സംശയം അന്നുണ്ടായി. എന്താ സംശയം എന്നറിയോ? ഇത് കേട്ടപ്പോ ഒരു സഹാബ സ്ത്രീ ചോദിക്കുകയാണ് നബിയോട്, യാ റസൂലല്ലാ ഇന്നലനാ തരീഖൻ ഇലൽ മസ്ജിദി മുൻതിന, ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ചിലയിടത്തൊക്കെ ചെളിയും, ചിലയിടത്തൊക്കെ അതേപോലെ തന്നെ കാലിൽ വസ്ത്രത്തിൽ നമ്മൾ ആവാൻ ഇഷ്ടപ്പെടാത്ത വസ്തുക്കളെയൊക്കെയുള്ള സ്ഥലത്തു കൂടെ നടന്നു പോയില്ലേ, ഇത് നജസാവില്ലേ? ഇപ്പൊ നിസ്കരിക്കാനല്ലേ പള്ളിയിലേക്ക് പോകുന്നത്, കണ്ടോ പള്ളിയിൽ കോണെ വസ്ലേ വഹിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണേ, നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ നല്ല നിസ്കരിക്കാം, പിന്നെ എങ്ങനെ പള്ളിയിൽ വഹിക്കു പോകുമ്പോ ചളിയാവാ എന്ന് ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അതാ അവർ തിരിച്ചു ചോദിക്കുന്നു, ഫകൈഫ നഫ്അലു ഇദാ മുതിർനാ, മഴയൊക്കെ പെയ്തി വെയിലൊക്കെ ചെളിയായി കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോ വസ്ത്രമൊക്കെ ആകെ അഴുക്കായി വൃത്തികേടാവില്ല നബിയെ, എന്തു ചെയ്യണം? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അലൈസ ബഅദഹാ തരീഖുൻ ഹിയാ തയ്യബ മിൻഹാ, ആ എപ്പോഴും ചളിയുള്ള സ്ഥലം അല്ലെങ്കിൽ ചളിയില്ലാത്ത സ്ഥലവുമില്ലേ? ചളിയുള്ള സ്ഥലമാണ് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്ഥലമല്ലേ? ആ നല്ല സ്ഥലത്ത് കൂടിയും പോകൂലേ നിങ്ങള്? കാലത്ത് അവര് പറഞ്ഞു, കുൽത്തു ബല, അതെ റസൂലേ അങ്ങനെയും ഉണ്ടാകാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഹാദിഹി ബിഹാദിഹി, അത് ഇതുകൊണ്ട് ശുദ്ധീകരിച്ചു കൊള്ളുന്നു, അവിടെ വന്ന പ്രശ്നം ഇതുകൊണ്ട് ശുദ്ധീകരിച്ചു കൊള്ളും. അതായത് ശേഷം വരുന്നത് ശുദ്ധീകരിക്കും എന്ന് മുമ്പ് കഴിഞ്ഞു പോയതിനെ. അത് സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയ ഒരു ഇളവാണ്. ആ ഇളവ് പുരുഷന്മാർക്കില്ല. ഞാൻ പാൻറ് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഞാൻ മസല ഉണ്ടാക്കണ്ടാരും, പാൻറിങ്ങനെ താഴ്ത്തിയിട്ട് ആ അതിങ്ങനെ അടിച്ചിങ്ങനെ കോരി തരണം, അപ്പുറത്തുള്ള നല്ല സ്ഥലത്തെത്തി ആദ്യം ഇതുകൊണ്ട് ശുദ്ധമാകുന്ന പെണ്ണിനോടാ പറഞ്ഞത്, ആണിനോടല്ല. ഇപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ നിലക്കുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുകയാണ്. അപ്പോ ഈ നിലക്ക് വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ താഴ്ത്തിയെടുക്കാനുള്ള അനുവാദം കൊടുത്തു എന്നുള്ളതിൽ നിന്ന് തന്നെ എന്താണ് മനസ്സിലാകുന്നത്? ഔറത്തായ നിലക്കുള്ള ഒന്നും ഒരു പെണ്ണ് വെളിവാക്കാൻ പാടില്ല. അവിടെയാണ് സാധാരണഗതിയിൽ സംശയം. ഇന്ന് വലിയൊരു ചർച്ചയാണ് സ്ത്രീകളുടെ ഔറത്ത് ഏതൊക്കെയാണ്, പെണ്ണ് മുഖം മറക്കൽ നിർബന്ധമാണോ? അതിന്ന് പല സഹോദരിമാരും ചോദിക്കാറുണ്ട്, പല ആളുകളും ചോദിക്കാറുണ്ട്. ഈ വിഷയത്തിൽ സഹോദരന്മാരെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, എന്ത്? സ്ത്രീകൾ മുഖം മറക്കുന്നത് തന്നെയാണ് ഉത്തമം, അതിൽ യാതൊരു സംശയവുമില്ല. മുഖം മറക്കുന്നത് ഉത്തമം തന്നെയാണ്. എന്നാൽ ഒരു സ്ത്രീ മുഖം തുറന്നിടുന്നത് അവരുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ തുറന്നിടും പോലെ ഔറത്ത് പ്രകടിപ്പിക്കലാണോ? ചില ആളുകൾ പറയുന്നു മുഖം മറക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ അവളുടെ ഔറത്ത് വെളിവാക്കി ഹറാമായ കാര്യമാണ് അവൾ ചെയ്തത്. വേറൊരു കൂട്ടർ പറയാണ്, ഏയ് പെണ്ണുങ്ങളെ മുഖം മറക്കാനേ പാടില്ല, അതൊക്കെ വിദേഹത്താണ്, അതൊക്കെ പുതിയ പരിപാടിയാണ്, ഒക്കെ വേണ്ടാത്ത സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ രൂക്ഷമായി എതിർക്കുന്ന കക്ഷികളും, അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന കക്ഷികളും. സത്യം ഇത് രണ്ടിന്റെയും മധ്യയാണ്, സത്യം ഇത് രണ്ടിന്റെയും മധ്യയാണ്. എന്താ മറക്കുന്നുവെങ്കിൽ നല്ലത്. ഒരു സ്ത്രീ മുഖം മറക്കുന്നുണ്ടോ? ഹസൻ, നല്ലതാണ്, അവൾക്ക് പ്രതിഫലം ലഭിക്കും, നല്ല സംഗതിയാണ്. മറക്കുന്നില്ലേ എങ്കിൽ അവളെ അതിന്റെ പേരിൽ നീ ഒരു ഹറാമു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കാൻ പാടില്ല. ജായിസായ ഒരു സംഗതിയാണ് മുഖം തുറന്നിടൽ, അനുവദിക്കപ്പെട്ട സംഗതിയാണ്. ദേവസരത്തിൽ മറച്ചാലോ കൂലിയുണ്ട്, ഏറ്റവും നല്ലതും അത് തന്നെയാണ്. ഈ വിഷയത്തിൽ ആധുനിക ലോകത്ത് അറിയപ്പെടുന്ന മുഹദ്ദിസായ ഇമാം നാസിറുദ്ദീനുൽ അൽബാനി, അദ്ദേഹം ഈ വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ടും എഴുതിയിട്ടുള്ള പല ആളുകളുടെയും പുസ്തകങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിച്ചിടത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം സഹോദരിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഫസബത, അദ്ദേഹം വിശദീകരിക്കുകയാണ്, അന്നൽ വജ്ഹ ലൈസ ബി ഔറ, മുഖം ഔറത്തല്ല, ഏറെ നിലക്ക് മറക്കൽ നിർബന്ധമായ ഒരു ഔറത്തല്ല പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അങ്ങനെ ആ വിഷയത്തിലൊക്കെ ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറയാണ്, ലാക്കിൻ യൻബഗി തഖീദു ഹാദാ ബിമാ ഇദാ ലം യകുൻ അലൽ വജ്ഹി വകദൽ കഫൈനി ഷൈഉൻ മിന സീനതി ലിഉമൂമി ഖൗലിഹി തആല വലാ യുബ്ദീന സീനതഹുന വഇല്ല വജബ സത്രു ദാലിക ലാ സിയമ ഫീ ഹാദൽ അസ്റിൽ ലദീ തഫന്നന ഫീഹി നിസാഉ ബിതസീനി വുജൂഹിഹിന്ന വഅയ്ദീഹിന്ന
അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ. അദ്ദേഹം പറയാണ്, മുഖം തുറന്നിടൽ അനുവദനീയമാണ്, മറക്കൽ നിർബന്ധമല്ല എന്ന് ഞാൻ പറഞ്ഞത് ഉപാധിയോടുകൂടിയാണ്. സ്വാഭാവികമാണ്, നിരുപാധികമല്ല. എന്താണ് ഉപാധി? എന്താണ് ഉപാധി? മുഖത്തുണ്ടാവരുത് ചെയ്യും മിനസീനത്തി, അലങ്കാരത്തിന്റെ പ്രകടനങ്ങൾ മുഖത്തുണ്ടാക്കിയിട്ട് ആ നിലക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തിനടക്കാൻ പാടില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? അദ്ദേഹം പറയാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പെണ്ണുങ്ങളതാ സ്ത്രീകളതാ ഒട്ടേറെ നിലക്കുള്ള അലങ്കാരങ്ങൾ അണിയുന്നു, മേക്കപ്പുകൾ ഇടുന്നു. ബിത്തസീനി ഉജൂഹിഹിന്നാവരുടെ മുഖത്തിന് ഭംഗി കൂട്ടാനും അലങ്കാരത്തിനും വേണ്ടി കളറടിക്കുകയും ഭംഗി കൂട്ടുകയും മോടി കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഇക്കാലത്ത് കണ്ടിട്ടില്ലേ ആളുകൾ ഇങ്ങോട്ട് മേക്കപ്പ് ഇട്ട് അണിഞ്ഞ് ഒന്നാകെ ഇങ്ങോട്ട് കട്ടിയിൽ ആദ്യം ഒരു ഫൗണ്ടേഷൻ, പിന്നെ അതിൻ്റെ അത് തറയെ, പിന്നെ അതിൻ്റെ മേലെ വേറൊന്ന്, ഇങ്ങനെ ഉണ്ടാക്കിയ മോന്തി ഒക്കെ ഒരു അര അര കല്ലൊരു കുഴിഞ്ഞു പോണ നിലക്ക് മുഖത്തിങ്ങനെ ആ നിലക്കിങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് അതേപോലെ തന്നെ പുരികം പ്ലക്ക് ചെയ്തത് വടിച്ചു കളഞ്ഞൊരു ലൈൻ ഇടുന്ന കണ്ടിട്ടില്ലേ? വിരോധിച്ച സംഗതിയാണത്, പാടില്ല. പുരികം വടിച്ചു കളഞ്ഞ് ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അത് ബ്യൂട്ടി പാർലറിൽ നിന്ന് ചെയ്തു കൊടുക്കുന്ന സംഗതിയാണ്. സ്വന്തം കഴിവുള്ള ബ്യൂട്ടി പാർലറിൽ നിന്ന് ചെയ്യുന്നത് മാത്രമല്ല തെറ്റ്, സ്വന്തം ചെയ്യാനും പാടില്ല. പുരികം ഇങ്ങനെ പ്ലക്ക് ചെയ്ത് അതിങ്ങനെ വടിച്ച് അവിടെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്ത് ആ നിലക്ക് ചെയ്യും. ലിപ്സ്റ്റിക് ഉപയോഗിക്കും, അതുപോലെ തന്നെ വേറെന്തൊക്കെ പേര്, റൂഷോ മസ്കാര എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയോ വൈവിധ്യമാർന്ന ഫാഷൻ ഭ്രമത്തിന്റെ പേരിൽ ആളുകൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചോളൂ സഹോദരി, ഇതൊക്കെ ഉപയോഗിക്കൽ അനുവദനീയമാണ്. പക്ഷെ എവിടെ? ഭർത്താവിന്റെ മുമ്പിൽ ഇതൊക്കെ അനുവദിക്കപ്പെട്ട സംഗതിയാണ്. നിന്റെ ചുണ്ടിന്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ലിപ്സ്റ്റിക് ഉപയോഗിച്ചോളൂ, മുഖത്തിന്റെ തൊലിക്ക് ഹാനികരമല്ലാത്ത മേക്കപ്പുകൾ ഉപയോഗിച്ചോളൂ, അതൊന്നും വിരോധമല്ല. പക്ഷേ പുരികം വടിച്ച് വൃത്തിയാക്കി അത് ലൈനിടൽ ഭർത്താവിന്റെ മുമ്പിലും തെറ്റാണ്, പുറത്തും തെറ്റാണ്. മറ്റുള്ളതൊക്കെ നമുക്ക് മേക്കപ്പ് ഇടലും ഭംഗി കൂട്ടലും അലങ്കാരം കാണിക്കലും ഒക്കെ നമുക്ക് എല്ലാ നിലക്കുള്ള അലങ്കാരങ്ങളും ആഭരണം ധരിക്കലും നല്ല നിലക്ക് ഏറ്റവും വലിയ സൗന്ദര്യം ഉപയോഗിക്കാം. പെണ്ണുങ്ങളത് ഉപയോഗിച്ചോളാണ് പറഞ്ഞിട്ടുള്ളത്, ഉപയോഗിക്കരുത് നല്ല പറഞ്ഞത്. പക്ഷെ അത് ആർക്ക് വേണ്ടിയാ? എന്റെ ഭർത്താവിന് വേണ്ടി മാത്രമാണ്. ഇന്ന് നേരെ മറിച്ചല്ലേ സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങൾ പെണ്ണുങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ അകത്തേക്ക് കയറാൻ ഒരുങ്ങണം എന്നാ പറഞ്ഞു. നമ്മളോ പുറത്തേക്ക് ഇറങ്ങാനാ ഒരുങ്ങണത്. എന്താ വ്യത്യാസം നോക്കിയ, ഒരു പെണ്ണ് പൗഡർ ഇടണം, എന്തേ ഇക്കൊന്ന് പുറത്തു പോകണം. ഒരു പെണ്ണ് കണ്ണായിടണം, എന്തേ എനിക്ക് പുറത്തു പോകണം. ഒരു പെണ്ണ് ആഭരണ അണിയാണ്, എന്തേ കല്യാണത്തിന് പോകണം, പുറത്തു പോവുകയാണ്. ഒരു പെണ്ണ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുകയാണ്, എന്താ കാരണം? പുറത്തിറങ്ങാൻ പോവാണ്. ആണോ ഇസ്ലാം എന്താ പറഞ്ഞത്? പുറത്തിറങ്ങുമ്പോ പെണ്ണേ നീ അത് ഉപയോഗിക്കണ്ട, അകത്തേക്ക് കയറുമ്പോഴായി ഒരുങ്ങേണ്ടത്. ഭർത്താവിന്റെ ബെഡ്റൂമിലേക്ക്, നിന്റെ സ്വകാര്യ റൂമിലേക്ക് നീ കയറുമ്പോ നീ സുഗന്ധം ഉപയോഗിച്ചോ, മുഖം നന്നാക്കി നല്ല വൃത്തിയാക്കിക്കോ. എങ്ങനെയൊക്കെ അലങ്കാരങ്ങളും ആടയാഭരണങ്ങളും വസ്ത്രം ധരിച്ചുകൊണ്ട് ഏതൊക്കെ നിലക്ക് നിനക്ക് ഏറ്റവും നല്ല ബ്യൂട്ടിയാകാമോ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പ്രോത്സാഹിപ്പിക്കപ്പെട്ട സംഗതിയാണ്. പുരുഷനോട് പുരുഷന്റെ മുമ്പിൽ അവന്റെ കണ്ണിന് കുളിർമയുള്ള നിലക്ക് തന്റെ നിന്റെ സ്വന്തം വീട്ടിൽ നിനക്ക് ഏത് ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും ഇസ്ലാം വിരോധിക്കാത്ത നിലക്ക് അണിയാം. ഇന്നതിനാകെ പുറത്തേക്കിറങ്ങുമ്പോ മാത്രം ഒരുങ്ങുക, പുറത്തിറങ്ങുമ്പോ ഒരുങ്ങാ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പുറത്തിറങ്ങുമ്പോ പെണ്ണിനോട് മൂടിയൊക്കാനാ പറഞ്ഞത്, ഭർത്താവിന്റെ മുമ്പിലാണ് ഒരുങ്ങാൻ പറഞ്ഞത്. അതൊന്നും ആരും ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് കണ്ടിട്ടോ എന്തിനൊക്കെ അരിങ്ങുന്ന, എന്തേ ഞാൻ ഇപ്പൊ കിടക്കാൻ പോവാ, ഞാൻ കിടക്കിറങ്ങാൻ പോവാ, അതുകൊണ്ട് ഒരുങ്ങാണെന്ന് പറയുന്നുണ്ടോ? നാ അങ്ങനെ ഇസ്ലാം പറയുന്നത്. അതില്ലാത്തതിന്റെ തകരാറുകൾ കുടുംബജീവിതങ്ങളിലില്ലേ? തീർച്ചയായും ഇല്ലേ. കാരണം ഇവൻ ആകെ പെണ്ണിന്റെ ഒരു സൗന്ദര്യം കാണുന്നത് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴാ. പിന്നെ പുറത്തിറങ്ങുമ്പോ എന്താ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ നാട്ടിൽ സാധാരണ പറയലുണ്ട്, ബസ്സിലെ കണ്ടക്ടർമാര് ഓ സീറ്റൊക്കെ എത്ര ചുരുങ്ങിയതാണെങ്കിലും അവരിരുന്നോളും, വലിയ യോജിപ്പാണ്. പിന്നെ കാലം കുറെ കഴിഞ്ഞു, പിന്നെന്താ ഓ മുന്നിലും ഇവിടെ പിന്നിലുമായി. കുറച്ചുകൂടി കാലം കഴിഞ്ഞാലോ ബെല്ലടിച്ചിട്ട് കണ്ടക്ടർ നിർത്തുമ്പോ എന്ത് പറയും, ഇവിടെ ഒന്ന് അവിടെ ഇറക്കി കൊടുക്കണം, ഇപ്പം പോരൂല, അങ്ങനെ പറയുന്നിടത്തേക്ക് എത്തും. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ കാലഘട്ടം കഴിയുമ്പോ ഇങ്ങനെ ഈ സ്നേഹമൊക്കെ മാറുന്നത്? അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ തമാശയായിട്ട് കാണേണ്ടതല്ല. സംഗതികൾ ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പിന് ഭദ്രമായതാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ എങ്ങനെ അലങ്കാരമണിയണമെന്ന് അവളുടെ ഭാര്യയാണ് പറയേണ്ടത്. ഇസ്ലാം അനുവദിച്ച നിലക്ക് ഒരു ഭാര്യ ഇഷ്ടപ്പെടുന്ന നിലക്ക് ഒരു ഭർത്താവ് ഒരുങ്ങൽ ആവശ്യമാണ്. ഭാര്യയെ ഏത് നിലക്ക് കാണണമെന്ന് ഭർത്താവ് തീരുമാനിക്കണം. ഇസ്ലാമികമായ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ മറകളില്ല. ഭർത്താവിന്റെ മുമ്പിൽ ഒരു പ്രത്യേകമായ
പ്രത്യേകമായ ചിട്ടവട്ടങ്ങളില്ല. അതേ അവസരത്തിൽ ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള ആ നിലക്കുള്ള കാര്യങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ അഥവാ ആ നിലക്കുള്ള ഒരു അന്തരീക്ഷത്തിൽ ചെയ്യാവുന്നതാണ്. അതേ അവസരത്തിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വീട്ടിലാവുമ്പോൾ ഏത് വസ്ത്രം ധരിക്കുക, എങ്ങനെ അലങ്കാരം അണിയുക എന്ന് വീട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിലെ സംസ്കാരങ്ങൾക്കനുസരിച്ചൊരു വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരുമാണ്, എല്ലാവരുമാണ്. കാരണം നമ്മൾ സാമ്പത്തികമായ പ്രശ്നങ്ങളും സാമൂഹ്യമായ ഒരുപാട് കാരണങ്ങളും ഉണ്ടായ നിമിത്തം ഓരോരുത്തർക്കും ഇപ്പോൾ വിവാഹം കഴിഞ്ഞാൽ അങ്ങ് വീട് മാറി താമസിക്കുക എന്നുള്ളത് പ്രായോഗികമല്ലെന്ന്. അപ്പം എന്താണ്, ഒരു വീട്ടിലേക്ക് വിവാഹം ചെയ്യിച്ചു കൊണ്ടിരുമ്പോൾ അവിടെ ജ്യേഷ്ഠണ്ടാവും, ജ്യേഷ്ഠൻ്റെ ഭാര്യയുണ്ടാവും, അനിയനുണ്ട്, അതേപോലെ തന്നെ പിന്നെ അരിയത്തിയുടെ ഭർത്താവുണ്ട്, അങ്ങനെ പലരും പല ആളുകളുണ്ട്. ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് നമ്മളെന്ന് കേരളക്കരയിലേക്ക് ചുറ്റുപാട്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ എന്ത് ചെയ്യണം? അവിടെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമെന്ത്, പരപുരുഷന്മാര് എന്ന ഗണത്തിൽ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ മാത്രമേ കണക്കാക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്, പാടില്ല. ഒരുമിച്ച് അങ്ങനെ താമസിക്കുന്ന ഒരു വീടാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണെങ്കിൽ, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇയാക്കും പുരുഷന്മാരോട് പറയുകയാണ്, ഇയാക്കും വദ്ദുഹൂല അലന്നിസാ, നിങ്ങൾ സൂക്ഷിക്കണേ പുരുഷന്മാരെ, സ്ത്രീകളുടെ സമീപത്തേക്ക് നിങ്ങളങ്ങ് പെട്ടെന്ന് കടന്നു കയറി ചെല്ലുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോ അൻസാറികളിൽപ്പെട്ട ഒരു സഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ, അഫറഅയ്തൽ ഹമ്വാ, ഹമ്വ കടന്നു വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് നബിയെ? ഹമ്വ എന്ന് പറഞ്ഞ ആരാ, ആരാണ് ഹമ്? ഹമ എന്ന് പറയുന്നത് ഭർത്താവിന്റെ സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ വസ്താവിന്റെ സഹോദരങ്ങളൊരു ജ്യേഷ്ഠ സഹോദരനോ അനുജ സഹോദരനോ ആരാവട്ടെ, അങ്ങനെ ഭർത്താവിന്റെ സഹോദരനും അതുപോലെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അനുജൻ, ഇവരൊക്കെ ഇപ്പൊ ഒരു താത്തന്റെ അടുത്തേക്ക് കയറി വരുമ്പോ അത് സൂക്ഷിക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ, അനുജന്റെ ഭാര്യ ഉള്ളപ്പോ ജ്യേഷ്ഠൻ കടന്നു വരിക, ജ്യേഷ്ഠന്റെ ഭാര്യ ഇരിക്കുന്നിടത്തേക്ക് അനുജൻ കടന്നു വരിക, അതിനൊക്കെ നമുക്കൊരു മറയും കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ടോ? അതിപ്പോ ഒരുമിച്ച് ജീവിക്കുന്ന ഒരേ പോലെ എന്റെ താത്തയല്ലേ അല്ലെങ്കിൽ എന്റെ അനിയന്റെ ഭാര്യയല്ലേ എന്നുള്ള ചിന്തയോടുകൂടി പറ്റുമോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. ഇപ്പൊ പ്രവാചകന്റെ മറുപടി നോക്കൂ, അൽഹമു അൽ മൗതു, അൽഹമു ഇവര് കടന്നു വരുന്നത് ഏറെ അപകടമാണെന്നാണ്, മരണാണ്, മരണതുല്യമായ അപകടമാണ്. എന്താ കാരണം, എന്താ കാരണം? ഒരു അന്യപുരുഷൻ കടന്നു വരുന്നതിനേക്കാൾ ഗൗരവമാണ് ഇവർ കടന്നു വരുന്നത്. കാരണം അന്യപുരുഷൻ വരുമ്പോഴും അതിനൊക്കെ ഒരു ചിട്ടയും വട്ടയും മറയൊക്കെ ഉണ്ടാവും. ഇതല്ല, ഇതെനിക്ക് പോകാലോ, എനിക്ക് കടന്നു ചെല്ലാലോ എന്ന നിലക്ക് ആളുകൾ അത് വളരെ ഈസിയായി കാണുന്ന ഒരു മേഖലയായതുകൊണ്ട് അപകടമുണ്ടാകാൻ ഏറെ സാധ്യതയാണ് എന്നാണ്. കാരണം ആരും സംശയിക്കൂലല്ലോ, ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ്, അനുജനാണ്, എപ്പോഴും വരുന്ന ആളാണ്. അപ്പൊ ആ നിലക്കാകുമ്പോൾ അത് കൂടുതൽ അപകടമാണ്, ഒരു അന്യൻ വരുന്നതിനേക്കാൾ കൂടുതൽ അപകടമാണ് പലപ്പോഴും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ സ്ത്രീകളുടെ ആ നിലക്ക് കടന്നു വരുന്നത് അത് മരണതുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ അത്തരത്തിലുള്ള ഇടകലരലുകൾ ധാരാളം നടക്കാറുണ്ട്. അപ്പോ ഇത്താത്ത ചിന്തിക്കുന്നില്ല, ഇത് ഭർത്താവിന്റെ അനുജനാണ്, ഹറാമാണ്, ഹറാം, എനിക്ക് പിന്നെ കാണാൻ പാടി, പിന്നെ തൊടാൻ പാടില്ലാത്ത, അഥവാ വിവാഹം കഴിക്കൽ അനുവദനീയമായ, ആ നിലക്ക് തനിക്ക് നിഷിദ്ധമല്ല, നിഷിദ്ധമല്ലാത്ത വകുപ്പിൽപ്പെട്ടതാണോ അല്ലേ, അതൊന്നും ചിന്തിക്കാതെയാണ് പലപ്പോഴും ആളുകൾ ഇടകലരലും പെരുമാറലൊക്കെ ഉള്ളാറുള്ളത്. എത്രത്തോളം സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ കാണാം, നമ്മുടെ നാട്ടിൽ ജ്യേഷ്ഠന്റെ ഭാര്യനെ ആരും കൊണ്ടുവരും, കൊണ്ടുവരാൻ പോകും, പോകാൻ എന്തുകൊണ്ട്? ആ ബൈക്കും കൊണ്ട്, ബൈക്കിൽ ഏട്ടന്റെ ഏട്ട ഇത്താത്താനം പിന്നിലിരുത്തിയിട്ട് അനുജൻ വണ്ടി ഓടിക്കും അല്ലേ, അല്ലെങ്കിൽ അനുജന്റെ ഭാര്യനെ കൂട്ടാൻ പോകും ജ്യേഷ്ഠൻ ഒരു ഓട്ടോറിക്ഷയിൽ, ഓട്ടോറിക്ഷയിൽ ഒരേ സീറ്റിലിരിക്കും, ഇനി അതിൽ മോട്ടോർ ബൈക്കിൽ യാത്രയും, മോട്ടോർ ബൈക്കിൽ പിന്നിൽ പെണ്ണിരുന്ന പിന്നെന്താ ശരി, അതിന് ഫത്വ കൊടുക്കാൻ നമ്മളെ സുല്ലമി, മുജാഹിദ് പ്രസ്ഥാനത്തുനിന്ന് പോയൊരു സുല്ലമില്ലേ, അദ്ദേഹത്തിന് അള്ളാഹു ആ നിലക്ക് നല്ലൊരു മനസ്സോടുകൂടി നമ്മളെ കൂട്ടത്തിലേക്ക് തിരിച്ചു വരാൻ തോഫീക്ക് കേട്ടതിന് ദുആ ചെയ്യാണ്. എന്താ ഫത്വ കൊടുത്തത്? ഒരാൾ ചോദിച്ചു, ഇങ്ങനെ മോട്ടോർ ബൈക്കിൽ അന്യ സ്ത്രീകളുടെ പിന്നിൽ ഇരുത്തിയിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ, പ്രത്യേകിച്ച് പിന്നെ ഭർത്താവിന്റെ സഹോദരൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യമാണ്. ചുരുക്കി പറയട്ടെ, ആ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? അതിന് കുഴപ്പമില്ലാന്നാ പറഞ്ഞത്, കുഴപ്പമില്ലാന്നാ പറഞ്ഞത്. എന്താണ്? സ്പർശനം ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിക്കണം എന്നാ പറഞ്ഞത്. സ്പർശനം ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിക്കൽ ഹമ്പ് ചാടി വെക്കണ്ടേ, അല്ലെങ്കിൽ ബ്രേക്ക് ഇട്ടോക്കണ്ടേ, അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ മോട്ടോർ ബൈക്കിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ സ്പർശനം ഒഴിവാക്കിയുള്ള പരമാവധിയുള്ള ആ സൂക്ഷ്മതാ യാത്ര എങ്ങനെയാ സഹോദരങ്ങളെ നടക്കുക? മാത്രല്ല,
അപ്പോ അതൊക്കെ സൂക്ഷ്മതക്കുറവുകളാണ്, അദ്ദേഹം അതിനെ സംബന്ധിച്ച് തിരുത്തിയെന്നും അല്ലാന്നും ഒക്കെ അഭിപ്രായങ്ങൾ പറയുന്നു. എന്തായാലും നല്ലതാണ് എന്ന ചിന്ത സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കാൻ കാരണമാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അല്ലെങ്കിലേ ആളുകൾ എന്തെങ്കിലുമൊക്കെ ഫത്വ കിട്ടാൻ കാത്തു നിൽക്കുകയാണ്, കുരങ്ങനെ ഏണിയിച്ച് കൊടുക്കാന്ന മാതിരി പണ്ടേ ചാടിക്കയറാൻ നിൽക്കുകയാണ് ഏണി കൂടി കിട്ടിയാലോ എന്ന് പറഞ്ഞ് ആ ഒരവസ്ഥയിലേക്ക് ആയി പോകാൻ പാടില്ല. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കാം. എന്ത് ഇങ്ങനെ കൂട്ടാൻ വേണ്ടി ഒരു ജ്യേഷ്ഠനും അനുജനും പോകുമ്പോൾ അത് അതിൻ്റെ മര്യാദകളുണ്ട്, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ജ്യേഷ്ഠന്റെ ഭാര്യനെ അരിജം കൊണ്ടുപോകും, മോട്ടോർ ബൈക്കിൽ കൊണ്ടുവരും, അതൊന്നൊരു പ്രയാസമല്ല. അവർ ചുറ്റിയടിക്കും, കറങ്ങും, ഷോപ്പിങ്ങിന് പോകും, അതൊന്നൊരു പ്രയാസമല്ല. അതായി ആളുകൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതൊക്കെ സഹോദരങ്ങളെ അപകടം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഒരു സ്ത്രീയുടെ വസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു വന്നു എന്താണ്, ആ സ്ത്രീയുടെ വസ്ത്രം മുഖം, അത് ഞാൻ പറഞ്ഞു, മറക്കുകയാണെങ്കിൽ നല്ലത്, ഇനി മറച്ചില്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. പക്ഷേ സീനത്ത് മുഖത്ത് എല്ലാം വാരി തേച്ച് ആകെ അലങ്കാരം അണിഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ട് ആ നിലക്കൊക്കെയുള്ള മേക്കപ്പുകൾ ചെയ്തുകൊണ്ട് ആകെ ഇങ്ങനെ തിളങ്ങുന്ന മുഖവുമായിട്ടാണോ എങ്കിൽ അത് മറക്കേണ്ടതാണ് എന്നാണ് മുഖം തുറക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെ മറക്കാത്ത നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മേക്കപ്പ് വേണ്ടാണ്, മേക്കപ്പ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ല വേണ്ടത്, ആവർത്തിക്കുന്നു അകത്തേക്ക് കയറുമ്പോഴാണ്. പിന്നെയോ, പിന്നെ വസ്ത്രം തന്നെ ഒരു അലങ്കാരമാകുക അത് പാടില്ല എന്നാ ഇസ്ലാം പറഞ്ഞു. വസ്ത്രം തന്നെ എന്തിനാ അലങ്കാരം മറക്കാനുള്ളതാണ്, അതന്നെ ഒരു അലങ്കാരമായാലോ പിന്നെ അത് മറക്കാൻ വേറെ വസ്ത്രം വേണ്ടി വരും അല്ലേ. നമ്മൾ കണ്ടില്ലേ ഇപ്പോഴത്തെ ചില അപായകള്, അപായകരമായ അപായകളാണ്, അത് മറക്കാഞ്ഞ് വേറെ അപായ ഒക്കെ അപായമാണ്, എല്ലാ അപായം ആ നിലക്ക് ഇങ്ങനെ എന്തിനാണ് കയ്യൊന്ന് പൊക്കി അങ്ങനെ ഇങ്ങോട്ട് പൊക്കി അങ്ങോട്ടായി. പിന്നെ ചില ആളുകൾ എന്തിനാ അതൊക്കെ ഇടുന്നത്, അതിങ്ങനെ നടക്കുമ്പോ സൗകര്യത്തിന് മുന്നിലൊരു കീറ്, ബാക്കിലൊരു കീറ്, ലെഫ്റ്റിലൊരു കീറ്, റൈറ്റിലൊരു കീറ്, നടക്കുമ്പോ അങ്ങനെ വെളിവാകണം, റെഡി വെടിയായിട്ട് ഇങ്ങനെ നിന്നാ ഒന്നുമില്ല, നല്ല വേഷ ആനങ്ങിയാലോ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്കാണ് പറയാ, പിന്നെന്താ സംഭവിക്കാനുള്ളത്, പിന്നെ അങ്ങനെ ഓരോന്നും പ്രകടമാകുക തന്നെ. ഇത് ഹറാമായ നിലക്കുള്ള വസ്ത്രധാരണമാണ്, പാടില്ല, പാടില്ല. അതേപോലെ ഇസ്ലാം പറഞ്ഞു എന്ത്, കട്ടിയുള്ള വസ്ത്രമാകണം പെണ്ണേ, അതൊരിക്കലും നേലിക്കുന്നതാവരുത്, കട്ടിയുള്ള വസ്ത്രമായിരിക്കണം. ശരീരത്തിന്റെ ഉള്ളു മറയാനുള്ളതാണ്, അവിടത്ത് മറയാനുള്ളതാണ് പെണ്ണിന്റെ വസ്ത്രം. പക്ഷെ അത് നേരിയ തുണി കൊണ്ടുള്ള പർദ്ധയാണെങ്കിലോ അല്ലെങ്കിൽ നേരിയ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, നേരിയ വസ്ത്രം ധരിക്കുമ്പോ ആ നിലക്ക് വസ്ത്രം ധരിച്ചിട്ടില്ലാത്തവരെ പോലെ തോന്നും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കാസിയാത്തിൻ അരിയാത്തിൻ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്. വസ്ത്രം ഉടുത്തിട്ടുള്ള കുറെ പെണ്ണുങ്ങളുണ്ട്, പക്ഷേ അവര് വാസ്തവത്തിൽ അവർ അരിയാത്തും നഗ്നകളാണ്. ആ നിലക്ക് നടക്കുന്ന പെണ്ണുങ്ങൾ സ്വർഗത്തിൽ അവര് പ്രവേശിക്കുന്നതല്ല, സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതല്ല. എത്രയോ കാലങ്ങൾക്ക് ഇപ്പുറം അടിച്ചു വീശുന്ന സ്വർഗീയാരാമത്തിന്റെ സുഗന്ധം പോലും അവർക്ക് നിഷേധിക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, വസ്ത്രത്തിൽ അള്ളാഹു അനുവദിച്ചതല്ലാതെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ പറഞ്ഞ നിയമെന്താണ്, ലൂസായിരിക്കണം, ടൈറ്റ് വസ്ത്രം ധരിക്കാൻ പാടില്ല. ലൂസായിരിക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അലങ്കാരങ്ങൾ പ്രകടിപ്പിക്കുന്ന നിലക്ക്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭംഗിയും ബോഡി ഷേപ്പ് പ്രകടമാകുന്ന നിലക്കുള്ള അത് പർദ്ദയാണെങ്കിലും എന്താണെങ്കിലും പാടില്ല. ചില ആളുകൾ ചോദിക്കും, ഇന്ന വസ്ത്രം തന്നെ വേണമെന്നുണ്ടോ? ഇന്ന് നമുക്ക് മറയാവുന്ന നിലക്കുള്ള ലൂസുള്ള പർദ്ദകൾ തന്നെയാണ് അഭികാമ്യം. സാരി നമ്മളെ വേഷമല്ല, ഏത് നിലക്ക് കൃത്യമായിട്ട് സാരി ധരിച്ചാലും ഒന്ന് കൈപൊക്കിയാൽ കാണാൻ പറ്റാത്തതൊക്കെ പ്രകടമാകും. ഒരു സാരി നമുക്ക് പറ്റിയതല്ല. പിന്നെ ചോദിക്കും പല സഹോദരിമാർ, ചുരിദാറായാലോ, അതും ബോഡി ഷേപ്പ് കാണാത്തൊരു ചുരിദാർ എവിടെയാ ഉള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന് ഏറ്റവും നല്ലത് എപ്പോഴും പർദ്ദയാണ്. പർദ്ദ തന്നെ എന്താവുക, ലൂസുള്ള പർദ്ദയാവുക. ടൈറ്റ് ഫിറ്റ് പർദ്ദകൾ, 1001 പർദ്ദകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങളുണ്ട്, പർദ്ദയിലും ആകെ കൂടിയുണ്ട് അലങ്കാരം. ഇനി പർദ്ദ മറക്കാൻ വേറെ വല്ല ചാക്കും മേലിടേണ്ട ഗതികേടാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ചില ആളുകൾ പർദ്ദ ധരിച്ചിട്ടുണ്ട്, പർദ്ദ ധരിച്ച പെണ്ണിനോട് എന്താ ഇസ്ലാം പറഞ്ഞത്, മാറി മറക്കാനുള്ളതാണ് അല്ലേ. പക്ഷെ എന്ത് ചെയ്യും, പർദ്ദ ധരിച്ചിട്ടുണ്ട്, ധരിച്ചിട്ട് തട്ടടു ചെറിയൊരു തട്ടം, എന്നിട്ട് അത് കഴുത്തിൽ ചുറ്റിക്കെട്ടിയിട്ട് എന്ത് കാര്യമാണ്, കഴുത്തും വെളിവാണ്, മാറും വെളിവാണ്. പിന്നെ ചില ആളുകളുടെ തട്ടമുണ്ട്, ആ തട്ടം ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്നിട്ടു റൈറ്റ് സൈഡിലേക്ക് ഒന്നിട്ടു, പിന്നെന്താ, പിന്നെ മാറു വെളിവായി, പർദ്ദയില്ലേ. പക്ഷേ മാറുമറക്കണം, മാറുമറയുന്ന ആ നിലക്കുള്ള വസ്ത്രം, അതാണ് ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രം. ഇനി സഹോദരങ്ങൾ, ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും സുഗന്ധം അടിച്ചു വീശുന്ന സുഗന്ധം പെണ്ണിന് നിഷിദ്ധമാണ്. പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല. ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞ തല്ലിട്ടു, പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടേ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ആകെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോ തന്നെ കൊണ്ടുവരാൻ പറയണം, നല്ലൊരു സ്പ്രേനാണ്, നല്ലൊരു സ്പ്രേ ഇതാണ് ഇപ്പം എല്ലാവർക്കും ആവശ്യം. എന്നാൽ അതൊക്കെ ഉപയോഗിക്കാതിന്റെ ഭർത്താവിന്റെ മുമ്പിൽ
ഭർത്താവിന്റെ അടുത്ത് ഉപയോഗിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു, അവളുടെ മനസ്സിലെന്താ, ആണുങ്ങള് ഇതിന്റെ മണം ആസ്വദിക്കണം അനുഭവിക്കണം എന്നാണോ, എങ്കിൽ അവൾ വേശ്യയാണ് എന്ന് പറഞ്ഞാൽ എന്താ, അവൾ എറിഞ്ഞു കൊല്ലണം, അവൾ വ്യഭിചരിച്ചിരിക്കുന്നു എന്നാണോ പറഞ്ഞത്? അല്ല. അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ, അവൾ വേശ്യയാണെന്ന് പറഞ്ഞാൽ അത് വേശ്യകളുടെ സ്വഭാവമാണ്. വേശ്യകൾ എന്ത് ചെയ്യും, ഒരു മാർക്കറ്റിൽ ഇറങ്ങുമ്പോ വിഭവം ചെലവാകാൻ വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമല്ലോ. അപ്പൊ അത് വേശ്യകളുടെ സ്വഭാവമാണ്, തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള മണം പറ്റി നടക്കല്. അത് മോമിനത്തായ പെണ്ണിന് പറ്റൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പള്ളിയിലേക്ക് വരെ ഇറങ്ങുന്ന സ്ത്രീകളോട് പറഞ്ഞതെന്താണ്, ഇദാ ഖറജത് യഹദാ കുന്നയിൽ മസ്ജിദി, നിങ്ങളിൽ ഒരുവൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നതായാൽ പോലും നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കരുത്. അപ്പൊ അത് പണ്ഡിതന്മാർ എന്നതിന് വിശദീകരണം കൊടുക്കുമ്പോൾ നമുക്ക് കാണാം. അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈറ്റായ സുഗന്ധം ഉപയോഗിക്കാം, എന്താ അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇന്ന് ഇപ്പൊ സ്ത്രീകൾ ഇപ്പോ ഓരോ സദസ്സുകളിൽ ഇപ്പൊ സ്ത്രീകൾ വന്നിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന സഹോദരി, സ്ത്രീകൾ മാത്രമുള്ള സദസ്സിലാണല്ലോ അവർ കയറിയിരിക്കുന്നത്, തൊട്ടടുത്തിരിക്കുന്ന സഹോദരിക്ക് ദുർഗന്ധമുണ്ടാകുന്നവരൊക്കെ ഉപഗന്ധം തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൈയിന്റെ കക്ഷത്തൊന്നും വിയർപ്പൊക്കെ മണം വരുന്ന നിലക്ക്, അല്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിച്ച ആ മണവും എണ്ണയ്ക്ക് മണം വരുന്ന നിലക്ക് ഒരു പെണ്ണ് പോരണമെന്നാണോ? അല്ല. ലൈറ്റ് സുഗന്ധം ഉപയോഗിക്കാം, അഥവാ അവൾ വന്നിരിക്കുന്ന സ്ഥലത്ത് അവളുടെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരിമാർക്ക് വെറുപ്പുണ്ടാകുന്ന, ദുർഗന്ധമുണ്ടാകുന്ന നിലക്കുള്ള, ദുർഗന്ധം അകറ്റാവുന്ന നിലക്കുള്ള ലൈറ്റായ പെർഫ്യൂമുകൾ, സുഗന്ധങ്ങൾ ഉപയോഗിക്കാം. അതേ അവസരത്തിൽ പുരുഷന്മാർ ഉപയോഗിക്കുന്നത് പോലെയുള്ള കുത്തുന്ന മണമുള്ള, അല്ലെങ്കിൽ അടിച്ചു വീശുന്ന, ഇന്നിപ്പോ എന്താണ് ആരാണ് അങ്ങനെ ശ്രദ്ധിക്കാറുള്ളത്, അതുകൊണ്ട് വന്നാൾ വന്നാൻ പോയാൽ ഒരു അരമണിക്കൂർ നേരം ആ മണം അവിടെ തങ്ങി നിൽക്കും അല്ലേ, ആ നിലക്കുള്ള സുഗന്ധം ഉപയോഗിക്കാൻ ഒരു സ്ത്രീക്ക് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ പുരുഷന്റെ വസ്ത്രത്തോട് സാദൃശ്യമുള്ള വസ്ത്രം, ഒന്ന് പിന്നെ പാൻറ്റും ഷർട്ടും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് ആണ് പെണ്ണാകുക, പെണ്ണാണാകുക, അങ്ങനെയല്ലോ പെണ്ണാണിന്റെ കോലത്തിൽ കാവാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുക, ആണുങ്ങൾ ഇങ്ങനെ പെണ്ണാകാൻ ശ്രമിക്കണ്, പെണ്ണുങ്ങൾ ഇങ്ങനെ ആണാകാൻ ശ്രമിക്കണം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റത്തിന് വേണ്ടി ആ നിലക്കുള്ള തസ്ബീഹുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അമുസ്ലിം സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന നിലക്കുള്ള വേഷവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കാനുമാണ് ഇസ്ലാം പറയുന്നത്. മാത്രമല്ല പൊങ്ങച്ചത്തിന്റെയും അതേപോലെ തന്നെ തൻ്റെതായ ഗർവും തൻ്റെതായ ആ പ്രമാണിത്വവും ഒക്കെ പ്രകടിപ്പിക്കുന്ന നിലക്ക് ആര് കണ്ടാലും ഒന്ന് നോക്കണം ആ നിലക്കുള്ള ശുഹ്റത്തിന്റെ പ്രസിദ്ധി ലഭിക്കാൻ വേണ്ടി, പെരുമയ്ക്ക് വേണ്ടി, പേരിന് വേണ്ടി ഒക്കെ ധരിക്കുന്ന അത്തരത്തിലുള്ള വസ്ത്രങ്ങളെയും ഇസ്ലാം വിരോധിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അവിടെയൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, എന്ത് ഇസ്ലാമികമായ നിലക്കാണോ നീ മുന്നോട്ട് പോകുന്നത് എന്ന്. ആ ഇസ്ലാമികമായ നിയമങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അപ്പോ സഹോദരന്മാരെ, ഇസ്ലാമികമായി നാം പാലിക്കേണ്ട മര്യാദകൾ വേഷവിധാനത്തിൽ അത് പുരുഷനായാലും സ്ത്രീ ആയാലും പാലിച്ചേ പറ്റൂ. ഹറാമായ നിലക്ക് ഇന്നത്തെ ആധുനിക കാലഘട്ടം വിശദീകരിക്കേണ്ടതില്ല, ഏറിയ കൂറും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ മേഖല ഒരു വലിയ പരീക്ഷണം തന്നെയാണ്. ചില റിപ്പോർട്ടിൽ കാണാം അത്തരത്തിലുള്ള സ്ത്രീകളെ കണ്ടാലിൽ അനുഹുന്ന, നിങ്ങൾ ശപിച്ചോളൂ അവരെ, പൈന്നഹുന്ന മല്ലൂന, അവർ ശപിക്കപ്പെട്ടവരാണ്, അത്ര ഗുരുതരമാണ് അത്. എല്ലാ അവസരങ്ങളിലും നമ്മൾ സൂക്ഷിക്കണം. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ചില ആളുകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കാണാം, നല്ല ഭംഗിയിൽ ഇസ്ലാമികമായി വസ്ത്രം ധരിക്കും. പാർട്ടികളിലെത്തുമ്പോൾ വേറെയാണ്, ഖുർആൻ ക്ലാസ്സിലെത്തുമ്പോൾ വേറെയാണ്, മതവേദികളിലെത്തുമ്പോൾ വേറെയാണ്. പക്ഷേ മതവേദികളിൽ അങ്ങനെ തന്നെ ധരിച്ച പെണ്ണിനെ ഷോപ്പിംഗ് മാളുകളിലോ ഷോപ്പിംഗ് സെന്ററുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ പാർക്കുകളിലോ വെച്ച് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ കോലം മാറപ്പെട്ട പെണ്ണുങ്ങൾ, ആരെ പറ്റിക്കാനാണിത്, ആരെ പറ്റിക്കാനാണ്? അത് പാടില്ല, അത് പാടില്ല. വീട് വിട്ട് പരപുരുഷന്റെ മുമ്പിലേക്ക് ഇറങ്ങുന്ന നേരവസരത്തിലും വീട്ടിൽ പരപുരുഷൻ ഉണ്ടെങ്കിലും എല്ലാം ഇസ്ലാമികമായ നിയമം നമ്മൾ കാത്തു സൂക്ഷിച്ചേ പറ്റൂ. എന്തിനു വേണ്ടിയാണ് സഹോദരന്മാരെ, എന്തിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്? ആഹ്റത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി. ഇത് സഹോദരന്മാരും ശ്രദ്ധിക്കണം, സഹോദരിമാരും ശ്രദ്ധിക്കണം. നാം നിർദ്ദേശങ്ങൾ നൽകണം, പ്രത്യേകമായി അവരെ ബോധവൽക്കരിക്കണം. ഒരാളുടെ ചില സ്ത്രീകളോട് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് ഈ വേഷം ഇഷ്ടണ്ടായിട്ടല്ല, പക്ഷെ എന്റെ അക്കാക്ക് ഇഷ്ടല്ല. ഏതാ ഇക്ക, ഇക്കാട് ഇഷ്ടോ, ഖബറിൽ ഇക്കണ്ടോ കൂട്ടിന്, അള്ളാഹുവിന്റെ മുമ്പിൽ ഇക്ക ചെയ്താൻ പറഞ്ഞിട്ടാണെന്ന് പറയാൻ പറ്റുമോ? ലാ താഅതലി മഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനെയും അനുസരിച്ചു പോകരുത്. ഫീ മഅസിയത്തിൽ ഖാലിഖി, ഖാലിഖായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കാൻ പാടില്ല.
വേറെ ചില ചങ്ങാരിമാര് കാണാൻ പേന്റൊക്കെ അങ്ങനെ നല്ലോണം നെരിയാണിക്ക് താഴെയാക്കി അതേപോലെ ക്ലീൻ ഷേവ് ചെയ്ത് ഇങ്ങനെ വടിച്ചു വെളിപ്പാക്കി നടക്കണ് എന്തേ? ഭാര്യക്ക് ഇഷ്ടമല്ല, ഭാര്യക്ക് ഇഷ്ടല്ലേ? ആഹാ, അവളാ നിന്റെ ഖബറിൽ ഇതിന്റെ കൂടെ? അവളാണോ ആഖിറത്തിൽ നിന്റെ കൂടെ? അല്ല, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചോളൂ. അപ്പൊ ഭാര്യമാർക്ക് വേണ്ടി ഇസ്ലാമിന്റെ നിയമം മാറ്റണ്ട, ഭർത്താക്കന്മാർക്ക് വേണ്ടി ഇസ്ലാമിന്റെ നിയമം മാറ്റണ്ട, അള്ളാഹുവാണ് അനുസരിക്കപ്പെടേണ്ടവൻ. ലാ താഅത ലിമഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനെയും അനുസരിച്ചു പോകരുത്. ഫീ മഅസിയത്തിൽ ഖാലിഖി, ഖാലിഖായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെയല്ലേ ഭയപ്പെടുന്നത്? നമുക്ക് ഇസ്ലാമികമായ കാര്യങ്ങളോടല്ലേ നമുക്ക് പ്രതിപത്തി ഉണ്ടാകേണ്ടത്? അതുകൊണ്ട് നാം ആ വിഷയത്തിൽ ശ്രദ്ധിക്കുക, ഇസ്ലാമികമായ നിലയ്ക്ക് തന്നെ ആയിത്തീരാൻ വേണ്ടി പരമാവധി സൂക്ഷ്മത പാലിക്കുക. കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ മനുഷ്യ സഹജമാണ്, സംഭവിക്കും. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക. അർഹമുർ റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും സൂക്ഷ്മതയുള്ള ഒരു ജീവിതം, അവൻ പൊരുത്തപ്പെടുന്ന നിലക്കുള്ള ഒരു ജീവിതം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ എല്ലാം പുറത്ത് മാപ്പ് നൽകുന്ന കരുണാവാരിധിയായ റബ്ബ് പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാനസികവും ശാരീരികവുമായ എല്ലാവിധ വേദനകളിൽ നിന്നും, മാറാ വ്യാധികളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും രണ്ടു ലോകത്തും നൽകിക്കൊണ്ട് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ചേർത്ത് അവൻ്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം, വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അതൂബു ഇലൈക. അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.